എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് വരാൻ ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ. വെളിപ്പെടുത്തലിനൊപ്പം തെളിവുകളും ശോഭാ സുരേന്ദ്രൻ ഹാജരാക്കി. ഇ പി ബി ജെ പിയിൽ ചേരുന്നതിനുള്ള 90% ചർച്ചകളും പൂർത്തിയായിരുന്നു. പിന്നെ എന്തുകൊണ്ട് പിന്മാറിയെന്ന് ഇ പി തന്നെ പറയട്ടെ എന്നും ശോഭ വാർത്താ സമ്മേളനത്തിൽ പറയുകയായിരുന്നു. ഇ പി ജയരാജന്റെ മകന്റെ നമ്പറിൽ നിന്നാണ് ആദ്യം ബന്ധപ്പെട്ടത്. നോട്ട് മൈ നമ്പർ എന്ന് ഇ പി ജയരാജന്റെ മകൻ വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചെന്നും ശോഭ തെളിവുകൾ ഹാജരാക്കി വിശദീകരിച്ചു. പിന്നീട് ഇ പി പിന്മാറിയത് എന്തുകൊണ്ടാണെന്ന് പിണറായിക്ക് അറിയാമെന്നും ശോഭ ആരോപിച്ചു. ഇ പിയും ഭാര്യയും ജീവിച്ചിരിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട്. ഇ പിയുമായുള്ള ഡൽഹി ചർച്ചയ്ക്ക് തനിക്ക് ടിക്കറ്റ് അയച്ചു തന്നത് നന്ദകുമാറാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കൂടാതെ നന്ദകുമാർ വാട്സപ്പിൽ അയച്ച ടിക്കറ്റും ഹാജരാക്കി. സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ റോൾ ഇപ്പോൾ നന്ദകുമാറാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്നും ശോഭ ചോദിച്ചു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തന്നെ പരാജയപ്പെടുത്താൻ കഥയുമായി വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. ഒരു സ്ത്രീയെന്ന നിലയിൽ തന്നെ അപമാനിക്കാനും ആക്ഷേപിക്കാനുമാണ് നന്ദകുമാർ ശ്രമിക്കുന്നത്. വ്യക്തിഹത്യ നടത്തിയ നന്ദകുമാറിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവണം. വിഷയത്തിൽ തെളിവുകൾ സഹിതം നന്ദകുമാറിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. നടപടിയെടുത്തില്ലെങ്കിൽ ഡി ജി പിയുടെ വീടിന് മുന്നിൽ സമരം ചെയ്യും. ഡി ജി പി വഴിയിൽ തടയാനും മടിയില്ല എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം മറുപടിയുമായി ഇ പി രംഗത്ത് വന്നിട്ടുണ്ട്. ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടുവെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറയുന്നു. തന്റെ മകന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ ജാവ്ദേക്കർ വന്നിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വീട്ടിൽ വന്നയാളോട് ഇറങ്ങിപ്പോകാൻ പറയാൻ കഴിയുമോ എന്നും ഇ പി ചോദിക്കുന്നു. അതിനിടെ ബി ജെ പിയിൽ പോകാൻ ചർച്ച നടത്തിയെന്ന ആരോപണം അദ്ദേഹം തള്ളി. പ്രകാശ് ജാവ്ദേക്കർ തന്നെ കാണാൻ വന്നിരുന്നു. മകന്റെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിനിടെ മകന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലാണ് വന്നത്. ഒരാൾ വീട്ടിൽ വരുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റില്ലല്ലോ. എന്താണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ അതുവഴി പോയപ്പോൾ കണ്ട് പരിചയപ്പെടാൻ വന്നതാണെന്ന് മാത്രം പറഞ്ഞു. അദ്ദേഹം രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിച്ചു. അത് താല്പര്യമില്ല എന്ന് താൻ പറഞ്ഞുവെന്നും ഇ പി വ്യക്തമാക്കി. ദല്ലാൽ നന്ദകുമാറിനൊപ്പമാണ് ജാവ്ദേക്കർ വന്നതെന്നും ഇ പി തനിക്കെതിരെ കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും ചേർന്ന് ആസൂത്രിത ഗൂഢാലോചന നടത്തിയെന്നുമാണ് ഇ പി ജയരാജൻ ആരോപിക്കുന്നത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം എല്ലാം വ്യക്തമാക്കിയത്.